കേട്ട് കേട്ട് ഞാൻ മടുത്തു. സീരിയസ്ലി ഞാൻ കേട്ട് 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 മടുത്തു. ഞാൻ മാത്രമല്ല, നിങ്ങളിൽ പല ആൾക്കാരും കേട്ട് കേട്ട് മടുത്ത ഒരു സാധനമാണ് ഇപ്പോഴേ കേട്ടത്. റീൽസിൽ പുതിയതായിട്ട് ട്രെൻഡിങ്ങിൽ വന്നൊരു പുതിയൊരു ഐറ്റം. സംഭവം ഇതൊരു അടിപൊളി മ്യൂസിക് തന്നെയാണ്. ഇതിങ്ങനെ കേട്ട് 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 ഞാൻ മടുത്തു. പക്ഷെ കുഴപ്പമില്ല, ഇതിങ്ങനെ ഓരോ നടക്കിടയ്ക്ക് ട്രെൻഡിങ്ങിൽ വരും. നമ്മൾ ഉദ്ദേശിച്ച് ഇങ്ങനെ കേട്ട് കേട്ട് വിട്ടാൽ മാത്രം മതി. അതുകൊണ്ട് ഞാനിത് അധികം അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര എന്നീ ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാഷ് കരോ ഡൗൺലോഡ് ചെയ്യുക. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ ആണ് ക്യാഷ് കരോ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോവുക, നിങ്ങൾ ക്യാഷ് കരോ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് 25 രൂപ എക്സ്ട്രാ ബോണസ് കിട്ടുന്നതാണ്. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. എന്നിട്ട് ക്യാഷ് ബാക്ക് ഉള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈറ്റിൽ നിന്ന് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാട്ടവർ അത് നിങ്ങൾക്ക് ക്യാഷ് കരോ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ബാക്ക് നിങ്ങളുടെ മൈ ഏണിങ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന് കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അവളതല്ല പറഞ്ഞു വിട്ട് അവൻ പോയി ചോദിച്ച് പോയവൻ അല്ല, ഇവിടെ വേറെ വല്ലതാണോ ഊരി കാണിച്ചേ? മാസ്ക് അല്ലേ ഊരി കാണിച്ചോളൂ. മാസ്ക് ഊരി കാണിച്ചപ്പോഴേക്ക് ഇങ്ങനെ പേടിക്കുന്നവന്മാരുണ്ടോ? ചിലപ്പോ കൊറോണ കാരണമായിരിക്കും. എന്താണേലും നമ്മളുടെ കണ്ടന്റ് ഇതൊന്നും അല്ല, നമുക്ക് വെറൈറ്റി ആയിട്ടൊരു കണ്ടന്റ് ഉണ്ട്, നമുക്ക് അത് നോക്കാം. ഈ പാട്ടിന്റെ മെയിൻ സ്റ്റെപ്പ് ഇതാണ്. എല്ലാവരും ഈ സ്റ്റെപ്പ് എടുത്തുള്ളൂ. എന്നെ പറ ടഫ് സ്റ്റെപ്പ് ഇടുന്നവരൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ആകപ്പാടെ ടഫായിട്ട് തോന്നിയത് നമ്മുടെ സജി സാറാണ്. ടഫാണ്. പിന്നെ ടഫ് സ്റ്റെപ്പ് വന്നത് പാവേനെ പോലെ തോന്നുന്നുണ്ടോ? ശരിക്കും ഇത് പാവയല്ല, ഇത് ശരിക്കും ഒരു പെണ്ണ് തന്നെയാണ്. അവള് ഭയങ്കര ഡാൻസറാന്ന് തോന്നുന്നു, ആരോണോ? പക്ഷെ ഒറ്റ മാറ്റത്തിൽ പാവയാണെന്ന് തോന്നുന്നു. കറക്റ്റ് പാവകൾ കാണിക്കുന്ന അതേ കാട്ടായമാണ് കാണിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മളെ പറ്റിക്കുന്ന, നമുക്ക് കൺഫ്യൂഷൻ തോന്നിക്കുന്ന തരത്തിലുള്ള കുറച്ച് കണ്ടന്റുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ആ കണ്ടന്റ് എന്നല്ലേ? ചോദ്യം ചോദിക്കാൻ എന്നെ കോടീശ്വരം പരിപാടി. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ ബി, പൊറോട്ട. കഴിച്ചിട്ടുണ്ട്? കഴിച്ചിട്ടുണ്ട്. കടയിൽ ചെന്ന് എന്താണ് പറയുക? പൊറോട്ട ബീഫ്. ചോദിച്ചു പോയവൻ പൊറോട്ട ബീഫ്. എന്നാ പിന്നെ അങ്ങ് എടുത്തോ. ഇനിയാണ് ടെസ്റ്റ്. ഈ കാണിച്ച രണ്ട് വ്യക്തികളും ഒരാളാണ്. അത് ഈ പെണ്ണുമാണ്, ഈ ആണ് തന്നെയാണ്. അതായത് പെണ്ണുങ്ങളെ വെല്ലുന്ന തരത്തിൽ മേക്ക് ഓവർ ചെയ്യുന്ന ആണുങ്ങളുടെ വീഡിയോസ് ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. അടുത്ത് നോക്കാം. ഈ വീഡിയോയിൽ ആണ് എവിടെയെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? ഈ വീഡിയോയിൽ ആണിനെ കാണിക്കുന്നില്ല, പക്ഷെ ഇതൊരു ആണാണ് കേട്ടോ. അടുത്ത വീഡിയോ നോക്കാം. എന്താല്ലേ, ഇതുപോലെയൊക്കെ വേഷം കെട്ടി പ്രാങ്ക് ചെയ്യാമെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഇത് ആണുങ്ങളാണെന്നോ, അങ്ങനത്തെ മേക്കോവർ ആണല്ലോ. അടുത്ത
അത് പിന്നെയും എന്താല്ലേ, എന്നാലും അത്ര പോരാ, ഇതിന് കുഴപ്പമില്ല. കറക്റ്റ് പെണ്ണാണ് അല്ലേ, ഇത് കറക്റ്റ് പെണ്ണ് തന്നെയാണ്, ഇത് ഒറ്റ നോട്ടത്തിൽ കറക്റ്റ് പെണ്ണ് തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം, കാരണം ഒരു ഫേസ് ഫുള്ള് അവരങ്ങനെ ആക്കിയിട്ടാണ് ഈ വീഡിയോസ് മൊത്തം ചെയ്യുന്നത്. പിന്നെ ചിലവർ ഫുള്ള് ചേഞ്ച് ഓവർ ആയിരിക്കും കാണിക്കുന്നത്, നേരത്തെ കാണിച്ചതുപോലെ. കണ്ടോ, അടുത്ത വീഡിയോ നോക്കാം. ഇത് ഏകദേശം പെണ്ണിനെ പോലെ തന്നെ ഉള്ളല്ലേ, പക്ക ഇത്രയും കണ്ട ഒരു ഇത് വെച്ച് ആ കൈ കാണുമ്പോ തന്നെ നമുക്ക് അറിയാതൊരു ആളാണെന്ന്. അത് പൊളിച്ചു അല്ലേ, അത് രക്ഷയില്ലാത്ത മേക്ക് ഓവർ തന്നെ. ഇവര് തന്നെ കുറെ വീഡിയോസ് ചെയ്തവരുണ്ട്, പിന്നെ ഇതുവരെ വേറെ കുറെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് കണ്ടപ്പോ പെട്ടെന്ന് ഇഷ്ടം തോന്നിയ കുറച്ച് വീഡിയോസ് ആണ് ഇതൊക്കെ. എന്തിനാണ് ഇതുവരെ ചേഞ്ച് ഓവർ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഞാനും ഇതുവരെ കോളേജിൽ പരിപാടിക്ക് പെൺവേഷം കെട്ടിട്ടുണ്ട്, സാരി കൊടുത്ത് സെറ്റപ്പ് ആയിരുന്നു. വേണ്ട വേണ്ട വേണ്ട, മറ്റേരി. പണ്ട് ഞാൻ ഇതുവരെ പെൺവേഷം കിട്ടിയ സമയത്ത് എന്നെ കളിയാക്കിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഇവരെന്തിനാണ് പെൺവേഷം കിട്ടുന്നത്, ഇവർ നാണം ഇല്ലേ, ആൾക്കാരെന്തോ വേറെ കണ്ണിലൊക്കെയാണ് കാണുന്നത്. നമ്മളൊരു കോമഡിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു പരിപാടിക്ക് അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ചേഞ്ച് ഓവറാണ് അത്. നമ്മൾ പെണ്ണാണ്, അയ്യേ ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ മണ്ടന്മാരൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതുവരെ ഒട്ടും മനസ്സിലാത്ത ഒരു ചേഞ്ച് ഓവർ കൊടുത്തേക്കുന്ന കൂട്ടുകാരൊക്കെ? നല്ലൊരു റിയാക്ഷൻ വീഡിയോയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാം. എപ്പോഴും ഞാൻ ഈ പാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം പാട്ടുകാർ മാത്രമായി പോകുന്നു. അപ്പം ഞാൻ ഇത്തവണ ഇച്ചിരി വെറൈറ്റി കഴിവുള്ള ഒരാളാണ് സപ്പോർട്ട് ചെയ്തത്. എണീക്കാണ്ട് വായിക്കടാ. അത് കൊള്ളാം, അതെല്ലാം നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും യൂട്യൂബ് ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് കീബോർഡ് വായിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്ത് ചെയ്യാനാ. പൊതുവേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോയുടെ ഇടയിൽ ജോക്ക് പറഞ്ഞിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ ഇടയിലും അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിനാണ് ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കാത്തത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ പ്ലാൻസോട് നിങ്ങൾ മറ്റൊരാളോടും പറയരുത് നിങ്ങളത് നേടിയെടുക്കുന്നതുവരെ. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ ഒരു അനുഭവം. അപ്പോൾ 90% നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത്രയും നമ്മൾ എന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടും. അതുവരെ നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ ക്യാഷ് കരു ഉപയോഗിച്ച് ക്യാഷ് ബാക്ക് ഗെയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ കൂടുതലായിട്ടും മോട്ടിവേഷനും താളങ്ങളൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരെ.